ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിരസം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഷുഗർ ഫ്രീ ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഡേറ്റ്സ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആയതുകൊണ്ട് ഞാൻ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റ് തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഡേറ്റ്സ് കുറച്ച് കട്ടിയൊക്കെ ആണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത് കുതിർത്ത് വെച്ചതിന് ശേഷം മാത്രം അരച്ചെടുക്കുക. അത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. കുറച്ച് നട്ട്സൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അത് ചെയ്തെടുക്കാം. അപ്പോൾ അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും അതുപോലെ കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും കുറച്ച് എള്ള്, വെളുത്ത എള്ളാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലുള്ള നട്ട്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഡേറ്റ്സ് ആയാലും നട്ട്സ് ആയാലും ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കാം. പ്രത്യേകിച്ച് അളവൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഡേറ്റ്സ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഡേറ്റ്സ് ഇതൊരു സ്മൂത്ത് സിൽക്കി ടെക്സ്ചർ ആവുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഒരു ടെക്സ്ചർ മാറിയത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഡേറ്റ്സ് നമ്മൾ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ അതും പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഒന്നുമില്ല, കയ്യിലുള്ളത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് റൈസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റൈസൻസ് ഞാൻ റോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാം കൂടെ ഇനി നമുക്ക് നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമ്മളെ ഡേറ്റ്സും നട്ട്സും എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ട് യോജിച്ച് കിട്ടും. അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവം വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. കണ്ടില്ലേ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നിങ്ങൾക്ക് ലഡുവിൻ്റെ ഷേപ്പിൽ കയ്യിൽ വെച്ച് ഉരുട്ടി ഉരുട്ടി എടുത്ത് ലഡുവിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബട്ടർ പേപ്പറിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് റോൾ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ 1-2 മണിക്കൂർ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഫ്രീസ് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും തണുപ്പിച്ചിട്ട് മാത്രം എടുക്കുക, അല്ലെങ്കിൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ഡേറ്റ്സ് നട്ട്സ് റോള് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡേറ്റ്സ് റോള് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് എള്ള് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് നമുക്കിതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഡേറ്റ്സ് റോള് എള്ളിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാനാണെങ്കിൽ അതിലേറെ ടേസ്റ്റുമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഷുഗർ ഫ്രീ ആയിട്ടുള്ള, എന്നാൽ സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഡേറ്റ്സും നട്ട്സും വേറെ വേറെ ഒന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയ റെസിപ്പീസും പുതിയ വീഡിയോസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.